വളരെ പോപ്പുലർ ആയ ദുബായിലെ നൈഫ് ഏരിയയിലാണ് ഞാനിപ്പോ ഉള്ളത്. ഈ ഏരിയയിൽ നമുക്കറിയാം സൂക്സിനും മാർക്കറ്റ്സിനും ചെറിയ ചെറിയ കടകൾക്കും ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. ഈ ഏരിയ കഴിഞ്ഞ ദിവസം തൊട്ട് ഇനി അങ്ങോട്ടുള്ള 14 ദിവസത്തേക്ക് ക്ലോസ് ഡൌൺ ചെയ്ത് ഇവിടുത്തെ മുഴുവൻ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്ത് ഈ ഏരിയ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് ഇപ്പൊ ദുബായ് പോലീസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് ആവശ്യമുള്ള വാഹനങ്ങൾ മാത്രം, ദുബായ് പോലീസിൽ വർക്ക് ചെയ്യുന്നവര്, ഇവിടുത്തെ ഫാർമസീസിൽ വർക്ക് ചെയ്യുന്നവര്, സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവര്, ദുബായ് പോലീസിനെ സഹായിക്കുന്ന മറ്റ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ എമർജൻസീസോ അതല്ലാതെ എന്തെങ്കിലും അത്യാവശ്യമുണ്ട് എന്ന് പോലീസിന് തോന്നുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് വിടുകയുള്ളൂ. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്രയും ആളുകൾ തങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മാസ് ക്ലീനിങ് നടത്താനും ഒരു മാസ് ചെക്കപ്പ് നടത്താനും കൂടിയാണ്. അപ്പൊ എല്ലാവരെയും ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് അവർക്കൊക്കെ പനിയുണ്ടോ, ടെമ്പറേച്ചർ ഉണ്ടോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇവിടെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ലൈനിൽ നിന്ന് പ്രവർത്തിക്കുന്ന പോലീസുകാരെ പോലെ തന്നെയാണ് ഇവിടുത്തെ സിവിൽ ഡിഫൻസ് ടീമും. 24/7 അവരും ഫുൾ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എത്തുന്ന കാറുകളെ ഡിസിൻഫെക്ട് ചെയ്യാൻ, റോഡുകളെ, സ്ട്രീറ്റുകളെ, ബാരിക്കേഡ്സിനെ ഒക്കെ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി 24/7 അവർ ഇവിടെ തന്നെയുണ്ട്. ഇനി 4 times വെച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ഒക്കെ ഈ ഫുൾ ഏരിയയിൽ, അതായത് റോഡില്, പേവ്മെന്റ്സില്, ആ സൈഡിൽ കാണുന്ന ഏരിയകളിലെല്ലാം ഇവർ ഡിസിൻഫെക്റ്റിംഗ് സ്പ്രേ ചെയ്യും. ലോകത്തിലെ തന്നെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസാണ് ദുബായ് പോലീസ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും അവരെ ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സഹായിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് അവരിവിടെ ഫുൾ ടൈം ഉള്ളത്. അവരും അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഈ ഏരിയയിൽ വന്ന് അവരിവിടെ തന്നെയാണ് ഫുൾ ടൈം ഉള്ളത്. ജാഗ്രതരായിട്ട് അവരിവിടെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരടുത്ത് പോയി പറയാവുന്നതാണ്. ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാനിവിടെ വിസിറ്റ് വിസയിൽ വന്നതാണെങ്കിൽ താമസിക്കാൻ സ്ഥലമില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ ഇവരോട് പറയുകയാണെങ്കിൽ ഇവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഒരുപാട് തിക്കും തിരക്കും ആളുകളൊക്കെ വന്ന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യുന്ന സൂപ്പും മാർക്കറ്റ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലം. ഇപ്പൊ തൽക്കാലത്തേക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ വന്നു എന്ന് മാത്രം. അവര് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഈ ഏരിയ വിട്ട് പുറത്തേക്ക് പോകുന്നില്ല. പക്ഷെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫാർമസീസിൽ അവർക്ക് പോവാം, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. അപ്പൊ തൽക്കാലത്തേക്ക് അവര് ഒരു അവധി കാലം എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ സുഹൃത്തുക്കളും സഹോദരന്മാരും ഒക്കെ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ, കൂടുതലും ഒരു ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഏരിയയാണ്, അപ്പൊ അവരൊക്കെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ദുബായ് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ദേ വിൽ ബി പ്രോപ്പർലി ടേക്കൻ കെയർ ഓഫ്. ഓൾറൈറ്റ്, താങ്ക് യു.